23 അനുദിന വിശുദ്ധർ. സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റ് 1304-1373 കാലഘട്ടം. ജീവന്റെ വൃക്ഷം മറിയമാണ്. ഈ വൃക്ഷത്തിന്റെ ഫലം ക്രിസ്തുവും. ഈ ഫലം ഭക്ഷിച്ച് ക്ഷീണം തീർക്കുന്നതിന് ആഗ്രഹിക്കുന്നവർ വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ ചാക്കാൻ സർവശക്തിയോടും കൂടി ഉദ്യമിക്കണം. ദൈവജനനിയെ മംഗളവാർത്ത അറിയിച്ച സമയത്ത് മാലാഹ ചെയ്തതുപോലെ ഏറ്റവും ഭക്തി ആദരവോടെ വണങ്ങണം. അപ്പോൾ പരിശുദ്ധ കന്യക സ്വയം അവരുടെ അടുക്കൽ താണുവന്ന് ജീവവൃക്ഷത്തിന്റെ ഫലം, അതായത് മനുഷ്യകരങ്ങളിൽ കൂദാശ ചെയ്യപ്പെട്ട ക്രിസ്തുവിന്റെ പരിശുദ്ധമായ ശരീരം വാഗ്ദാനം ചെയ്യുമെന്ന് ഏറെ സ്നേഹത്തോടെ നമുക്ക് പറഞ്ഞു തന്ന സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റിനെയാണ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നത്. യൂറോപ്പ്, സ്വീഡൻ, വിധവകൾ എന്നിവയുടെയെല്ലാം മധ്യസ്ഥയാണ് വിശുദ്ധ. യൂറോപ്പിലെ 6 രക്ഷാധികാരികളിൽ ഒരാളാണ് വിശുദ്ധ. മറ്റുള്ളവർ നൈസിയയിലെ ബെനഡിക്ട്, സെന്റ് സിറിൽ, മെത്തോഡിയസ്, സി എൻ എയിലെ കാതറിൻ, എഡിത്ത് സ്റ്റെയിൻ. രാജ്യത്തെ ഏറ്റവും ധനികരായ ദമ്പതികളുടെ മകളാണ് ബ്രിജിറ്റ്. സ്വീഡനിലെ അപ്ലാൻഡ് പ്രോവിൻസിലെ ഫിൻസ്ട്രിയിൽ 1304 പൂജാതയായി. അപ്ലൻഡിലെ ജഡ്ജിയായിരുന്നു ബിർഗർ പീറ്റേഴ്സണും ഇൻബോർഗുമായിരുന്നു മാതാപിതാക്കൾ. കുടുംബം ഭക്തരായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും കുടുംബാംഗങ്ങൾ കുമ്പസാരിച്ചിരുന്നു. വിശുദ്ധ ഭൂമി പല പ്രാവശ്യം സന്ദർശിക്കുമായിരുന്നു. ബ്രിജിറ്റയുടെ അമ്മ നേരത്തെ മരിച്ചു. 10 വയസ്സ് പ്രായമുള്ളപ്പോൾ വിശുദ്ധയ്ക്ക് കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ ദർശനമുണ്ടായി. ഈ സ്വപ്നം വളരെ അർത്ഥവത്തായിരുന്നു. ഈശോയോട് ആരാണ് ഇപ്രകാരം ചെയ്തതെന്ന് ബ്രിജിറ്റ് ചോദിച്ചു. എന്നെ പുച്ഛിക്കുന്നവരെല്ലാം എന്ന് ഈശോ മറുപടി നൽകി. ഈ സ്വപ്നത്തിന്റെ മായാത്ത മുദ്ര ആ കുഞ്ഞു മനസ്സിൽ പതിഞ്ഞു കിടന്നു. 14 വയസ്സുള്ളപ്പോൾ വിവാഹിതയായി. ഉൾഫ് ഗുഡ്സ് മാസൺ ആയിരുന്നു വരൻ. അവർക്ക് 8 മക്കൾ, 4 ആണും 4 പെണ്ണും. സ്വീഡൻ രാജാവായിരുന്ന മാഗ്നസ് എറിക്സൺ നാമൂറിലെ ബ്ലാഞ്ചിയെ വിവാഹം കഴിച്ചപ്പോൾ തന്റെ ബന്ധുവനിതയായ ബ്രിജിറ്റിനോട് വന്ന് ലേഡി ഇൻ വെയിറ്റിംഗ് ആകാനും യുവരാജ്ഞിയെ പുതിയ രാജ്യത്തിന്റെ ഭാഷയും ആചാരങ്ങളും പഠിപ്പിക്കുവാനും ആവശ്യപ്പെട്ടു. കൊട്ടാരത്തിലെ സേവനത്തിന് ശേഷം ബ്രിജിറ്റിയും ഭർത്താവും സാന്റിയാഗോ ഡി കമ്പോസ്റ്റിലേക്ക് നീണ്ട തീർത്ഥാടനം നടത്തി. മടക്കയാത്രയിൽ ഉൾഫ് അരാസിൽ ഗുരുതരാവസ്ഥയിലായി. മരണത്തെ ഭയന്ന് വിശുദ്ധ രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചിലവഴിച്ചു. തുടർന്ന് ഒരു ബിഷപ്പ് പ്രത്യക്ഷപ്പെട്ട് ഉൾഫ് സുഖം പ്രാപിക്കുമെന്നും അവൾക്ക് ചെയ്യുവാൻ ദൈവത്തിനായി പല പദ്ധതികളും ഉണ്ടെന്ന് പറഞ്ഞു. താൻ ഫ്രാൻസിന്റെ രക്ഷാധികാരി ഡെന്നിസ് ആണെന്ന് പറഞ്ഞു. ആ അസുഖത്തിൽ നിന്ന് ഉൾഫ് സുഖം പ്രാപിച്ചു. പിന്നീട് അസുഖം പിടിപെട്ടപ്പോൾ അദ്ദേഹത്തെ അൽ പാസ്ട്രയിലെ സന്യാസ ആശ്രമത്തിൽ താമസിപ്പിച്ചു. പ്രാർത്ഥനയോടെ ബ്രിജിറ്റ കരഞ്ഞു. എന്നാൽ ഭർത്താവ് മരണപ്പെടുകയും ആ ആശ്രമത്തിൽ തന്നെ സംസ്കരിക്കുകയും ചെയ്തു. ഉൾഫിന്റെ ശവക്കുഴിയിൽ മണിക്കൂറോളം പ്രാർത്ഥനയിൽ വിശുദ്ധ ചെലവഴിച്ചു. തന്റെ ശരീരം പോലെ ഭർത്താവിനെ സ്നേഹിച്ചിരുന്നു ബ്രിജിറ്റ്. വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കിടയിൽ അൽ മാസ്ട്രയിലെ ആബിയിൽ ദൈവം വിശുദ്ധയെ എന്റെ മണവാട്ടിയും എന്റെ വെളിച്ചവും ആകുക എന്ന് വിളിച്ചു. പ്രധാനമായും സ്ത്രീകൾക്കായി പുതിയ മതക്രമം സ്ഥാപിക്കുവാനുള്ള ചുമതല ആശ്രമാധിപൻ വിശുദ്ധയ്ക്ക് നൽകി. മറ്റ് ഓർഡറുകൾ ക്ഷയിച്ചുവെന്നും ഈ പുതിയ ഉത്തരവ് ഒരു മുന്തിരിത്തോട്ടമാണെന്നും അതിന്റെ വീഞ്ഞ് സഭയെ പുനരുജ്ജീവിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മാഗ്നസ് എറിക്സൺ രാജാവ് ഒരു ചെറിയ കൊട്ടാരവും ധാരാളം സ്ഥലവും പുതിയ മഠത്തിനായി സംഭാവന നൽകി. ദിവ്യരക്ഷകന്റെ സന്യാസിനി സമൂഹം അങ്ങനെ അവരുടെ കർമ്മങ്ങളിൽ വ്യാപൃതരായി. ക്രിസ്തു അവൾക്ക് പിന്നെയും പ്രത്യക്ഷപ്പെട്ടു. പോപ്പിനെ അവിഞ്ഞോൺ പ്രവാസത്തിൽ നിന്ന് റോമിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് 1350 മുതൽ 1370 വരെയും 1373 വിശുദ്ധ പരിശ്രമിച്ചു. ആ പരിശ്രമങ്ങൾ ജീവിതകാലത്ത് ഫലമണിഞ്ഞില്ല. യൂറോപ്പിലുടനീളം നിരവധി മഠങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. എന്റെ സ്നേഹം ക്രൂശിക്കപ്പെട്ടു എന്ന ധ്യാന ചിന്തയോടെ ദിവ്യകാരുടെ സന്നിധിയിൽ ആരാധന അർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ബ്രിജിറ്റിന്റെ സന്യാസിനികൾ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രൂശിതനോടുള്ള പ്രണയം കാരണം പലസ്തീനയിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തുകയുണ്ടായി. 1380 തന്റെ വിധവയായ മകൾ കാതറിനോടൊപ്പം റോമിൽ പോയി ഒരു വർഷം താമസിച്ചു. മൂത്ത മകളോടൊപ്പം താമസിക്കവേ അന്ത്യകുദാശകൾ ചാക്കുവസ്ത്രം ധരിച്ച് സ്വീകരിച്ചുകൊണ്ട് 1373 ജൂലൈ 23 70-ാമത്തെ വയസ്സിൽ ക്രൂശിതനിലേക്ക് വിശുദ്ധ യാത്രയായി. 1391 ബോണിഫസ് 9-ാമന്മാർ പപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. സമ്പത്തിന്റെയും പ്രശസ്തിയുടെയും
കുടുംബ മഹിമയുടെ നിറവിൽ അതിലൊന്നും കണ്ണുമഞ്ഞളിക്കാതെ മയങ്ങാതെ ക്രൂശിതന്റെ സഹനത്തെ കനൽ പോലെ ഊതി ഉണർത്തി അതിനെ ദിവ്യരക്ഷകന്റെ സന്യാസി സമൂഹം സംജാതമാക്കിയവൾ വിശുദ്ധ ബ്രിജിറ്റ്. ഞങ്ങളുടെ അനുദിന ജീവിതത്തിലും ദിവ്യരക്ഷകന്റെ പീഡാസഹനങ്ങളിൽ ഹൃദയം ചേർത്ത് പിടിച്ച് ജീവിക്കുവാൻ ഞങ്ങളെയും തുണയ്ക്കണമേ എന്ന് അർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനം സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റിനായി സമർപ്പിക്കാം. ഈ വിശുദ്ധമായ വിചിന്തനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളേവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.